ഇന്ത്യയിൽ ആഘോഷിക്കുന്ന പ്രധാന ഉത്സവങ്ങളിൽ ഒന്നാണ് കൃഷ്ണ ജന്മാഷ്ടമി എന്ന അഷ്ടമി രോഹിണി. ഭഗവാൻ കൃഷ്ണനോടുള്ള സ്നേഹവും ഭക്തിയും ജന്മാഷ്ടമിയെ ഒരു മതപരമായ ഉത്സവം മാത്രമല്ല ഇന്ത്യയിലുടനീളം ആഘോഷിക്കുന്ന ഒരു വലിയ സാംസ്കാരിക പരിപാടി കൂടിയാക്കുന്നു. ഇന്ത്യയിൽ ജന്മാഷ്ടമി ആഘോഷിക്കുന്ന 5 പ്രധാന സ്ഥലങ്ങൾ ഇവയാണ്. മധുര. ഐതിഹ്യപ്രകാരം മധുരയിലെ ഒരു തടവറയിലാണ് ദേവകി ശ്രീകൃഷ്ണന് ജന്മം നൽകിയത്. ഇതുകൊണ്ട് തന്നെ ജന്മാഷ്ടമി ആഘോഷിക്കുന്ന രാജ്യത്തെ പ്രധാന സ്ഥലങ്ങളിൽ ഒന്നാണ് മധുര. ഗോകുലം. മധുരയിൽ ജനിച്ച ഉടൻ ശ്രീകൃഷ്ണനെ കൊണ്ടുപോയ സ്ഥലമാണ് ഗോകുലം. അർദ്ധരാത്രിക്ക് ശേഷം മധുരയിൽ നിന്ന് ശ്രീകൃഷ്ണനെ ഇവിടെ കൊണ്ടുവന്നതിനാൽ രാജ്യത്തിലെ മറ്റു സ്ഥലങ്ങൾക്ക് ശേഷം ജന്മാഷ്ടമി ഗോകുലാഷ്ടമി എന്ന പേരിൽ ഗോകുലത്തിൽ ആഘോഷിക്കുന്നു. വൃന്ദാവനം. മധുരയിൽ നിന്ന് 15 കിലോമീറ്റർ അകലെയുള്ള വൃന്ദാവനം ഭഗവാൻ കൃഷ്ണനുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാന സ്ഥലമാണ്. രാധയും ഗോപികളുമൊത്തുള്ള ശ്രീകൃഷ്ണന്റെ രാസലീലയുടെ വേദി എന്ന നിലയിലാണ് വൃന്ദാവനം ഏറെ പ്രശസ്തമായത്. വൃന്ദാവനത്തിലെ വനങ്ങളിലാണ് കൃഷ്ണനും രാധയും ഗോപികമാരും രാസലീല നടത്തിയിരുന്നതായി പറയപ്പെടുന്നത്. ദ്വാരക. പ്രധാനമായും ശ്രീകൃഷ്ണന്റെ രാജ്യമായി പറയപ്പെടുന്നത് ദ്വാരകയാണ്. ഐതിഹ്യമനുസരിച്ച് ശ്രീകൃഷ്ണന്റെ സഹോദരൻ ബലരാമനാണ് ഈ നഗരം രൂപീകരിച്ചത്. കൃഷ്ണന്റെ മരണശേഷം നഗരം കടലിനടിയിൽ മുങ്ങിയെന്നാണ് കഥ. ദ്വാരക 6 തവണ പുനർനിർമ്മിച്ചതായും ഇപ്പോഴത്തേത് 7-ാമത്തേതാണെന്നും പറയപ്പെടുന്നു. മുംബൈ. ശ്രീകൃഷ്ണന്റെ ജന്മദിനം വളരെ നല്ല രീതിയിൽ ആഘോഷിക്കുന്നതിനാൽ ജന്മാഷ്ടമി സമയത്ത് ജൂഹുവിലെ ഇസ്കോൺ ക്ഷേത്രം സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ്. ഈ ഉത്സവത്തിന് സാക്ഷ്യം വഹിക്കാനുള്ള ഏറ്റവും നല്ല സ്ഥലമാണ് മുംബൈ. ഇവിടെ വെണ്ണക്കുട മുടക്കുന്ന ശ്രീകൃഷ്ണന്റെ ബാല്യകാല വിനോദത്തെ ഓർമ്മിപ്പിച്ച് ആളുകൾ ഒന്നിനു മുകളിൽ ഒന്നായി പിരമിഡ് രൂപത്തിൽ മുകളിൽ കെട്ടിയിട്ടിരിക്കുന്ന ഒരു മൺപാത്രം ഉടയ്ക്കുന്ന ദഹി ഹാൻഡി ഈ ഉത്സവത്തിന്റെ പ്രധാന ചടങ്ങുകളിലൊന്നാണ്.